ഹായ് എല്ലാവർക്കും അസ്സലാമു അലൈക്കും. സാറാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ബോട്ടിൽ ആർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായിട്ട് ഞാൻ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മണ്ണും കുറച്ച് പല ഷേപ്പിലുള്ള ഷെൽസും എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈ ബോട്ടിലിൽ പക്ഷ തേച്ച് അതിൽ നിന്ന് പേപ്പർ ഒട്ടിക്കണം. അതിന് ശേഷം നമുക്ക് മണ്ണൊക്കെ ഇട്ടിട്ട് ഒരു സാധാ കാണാൻ നല്ല ഭംഗിയാണ്, സാധാ ഒരു ആർട്ടാണ്. നമുക്ക് ആരംഭിക്കാം. അത് തന്നെ നമുക്ക് ബോട്ടിലിൽ പശ തേച്ചിട്ട് പേപ്പറൊന്ന് ഒട്ടിക്കാം. അതിനായിട്ട് ഞാൻ കുറച്ചുകൂടി പേപ്പറുകൾ മുറിച്ച് വെച്ചിട്ടുണ്ട്. പശയും കുറച്ച് വെള്ളം ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ ഒരു ലെയർ ഒട്ടിച്ചിട്ടുള്ളൂ, ഉണങ്ങിയിട്ടില്ല. ഇനി ഇതിൻ്റെ മേളിൽ ഇതിൻ്റെ ഒരു ലെയറും കൂടി ഒട്ടിക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ അടിയിൽ ചെറിയ കാർഡ്ബോർഡ് കൊണ്ട് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ റൗണ്ട് ഇങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതിന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അതിന് മുമ്പ് ഇതിൻ്റെ മേളിൽ ഞാൻ വെള്ള പേപ്പർ ഒട്ടിച്ചിട്ട് വേണം ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാൻ. അപ്പോൾ അതിൽ തന്നെ ഗം തേച്ചിട്ട് ഇതൊന്ന് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. കാരണം അടിയിൽ ഞാൻ വേറെ ഒന്നും പെയിൻ്റ് ഒന്നും ചെയ്യണില്ല, അതുകൊണ്ടാണ് മേളിൽ വെള്ള പേപ്പർ ഒട്ടിക്കുന്നത്. നേരായിട്ട് ചെറുതായിട്ടൊന്ന് മുറിച്ചു കൊടുക്കാം. ഇവിടെ ഒന്ന് രണ്ടര ഞാൻ മുറിച്ചിട്ടുണ്ട്. ഈ കുപ്പിൻ്റെ മേളിൽ ഒട്ടിച്ചു കൊടുക്കരുത്. അതിന് മുമ്പ് ഇതിൻ്റെ മേളിലൊന്ന് പേപ്പറൊന്ന് ഒട്ടിക്കണം. ഇപ്പോൾ ഞാൻ പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഗം തേച്ചിട്ട് നമുക്ക് ഈ കാർഡ്ബോർഡ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതിൻ്റെ അടിയിൽ. ഇപ്പോൾ ഇത് ഒട്ടിച്ചിട്ടുണ്ട്. നമുക്കിത് ഉണങ്ങും വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് ഉണങ്ങിയ ശേഷം ഇവിടെ ഒന്നും കൂടി ഒന്ന് പേപ്പർ ഒട്ടിക്കണം. ഇപ്പോൾ ഇവിടെ ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ഒന്ന് പശ തേച്ചിട്ട് ഇവിടെ ഒന്ന് പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം.
മേളിൽ ഒന്നുകൂടി പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. മേളിൽ പശ തേച്ചിട്ടില്ല, അതിൻ്റെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ പശ തേച്ചിട്ട് മണ്ണ് ഒട്ടിക്കാനുള്ളതാണ്. ഓരോ സൈഡ് ഓരോ സൈഡ് പശ ഇങ്ങനെ പെരട്ടിയിട്ട് ഒന്ന് മണ്ണ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ മണ്ണൊക്കെ തേച്ച് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു 3 പ്രാവശ്യത്തിൻ്റെ മേളിൽ പശ ഇട്ടിട്ട് മണ്ണ് തേച്ചപ്പോഴേ ഇത്രയും നന്നായിട്ട് പിടിച്ചത്, നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നമുക്കിത് ഇതിൻ്റെ മേളിൽ ഷെല്ലൊന്ന് വെച്ചൊട്ടിച്ച് കൊടുക്കാം. ഷെല്ലിലൊന്ന് പശ തേക്കാം. ഈ സാധാ പശ തന്നെയാണ് തേക്കണത്. ഇപ്പോൾ ഈ പശ ചെയ്തുകൊണ്ട് ഒട്ടാ ഇത്തിരി പ്രയാസമായിരിക്കും, കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇതുപോലെ ഇങ്ങനെ 2-3 ഷെല്ലുകൾ അവിടെ ഇവിടെ ആയിട്ട് ഒട്ടിക്കണം. ഒട്ടിച്ചതിന് ശേഷം കാണിക്കാം. അപ്പോൾ ഞാൻ ഇതിൽ ഷെല്ലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. മറ്റേ കമ്പ് വെച്ച് ഒട്ടിച്ചിട്ട് ഇപ്പോൾ ഒട്ടാനായിട്ട് ഭയങ്കര പ്രയാസമുണ്ട്. ഗ്ലൂ ഗണ് വെച്ചിട്ടാണ് ഒട്ടിച്ചത്. ഇനി നമുക്കിതിൽ ബോർഡർ പോലെ ഇങ്ങനെ ഒരു ലൈൻ പോലെ കറുത്ത ഈ അക്യുരത്തിൽ ഇടുന്ന കല്ലൊന്ന് ഒട്ടിക്കണം. ചെറിയ 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 കല്ല് പോലെയാണ് അക്യുരത്തിൽ ഇടുന്നത്. അതൊന്ന് മേളിൽ ഇങ്ങനെ ബോർഡർ പോലെ, താഴത്ത് ബോർഡർ പോലെ ഒട്ടിക്കാം. ജസ്റ്റ് ഒന്ന് ഇതിലിങ്ങനെ ഇട്ട് കൊടുത്താൽ മതിയാവും. ഇതേപോലെ നമ്മൾ ഫുള്ളായിട്ട് നമുക്ക് ഒട്ടിക്കാം. ഇപ്പം ഇവിടെ സൈഡിൽ കല്ലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. മേളിലും താഴത്തുമായിട്ട് ഇത് ഫിനിഷായിട്ടുണ്ട്. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യണം. അതിനൊപ്പം ബെല്ലേക്കം വരും. ബെല്ലേക്കം വരുമ്പോൾ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്യണം. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇൻഷാ അള്ളാ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.